പുറകിലായിരുന്നോ അതോ ഫ്രണ്ടിൽ തന്നെ? ഞാൻ പുറകിൽ കടന്നുറങ്ങുകയാണ്, കടക്കുമായിരുന്നു. ഓഹോ, അതുകൊണ്ടാണ് ഇത്രയും പറ്റിയത്. സ്പൈനൽ കോൺ ഇഞ്ചുറി. സ്പൈനൽ കോണിനാണല്ലേ. അപ്പോൾ ഇപ്പം കൈ രണ്ടും? കൈ രണ്ടും അറിയിക്കാം, പക്ഷേ ഫിംഗേഴ്സ് പാരലൈസ്ഡ് ആണ്. പാരലൈസ്ഡ് ആണ് കൈ അനക്കാം അല്ലേ, ഫിംഗേഴ്സ്. പിന്നെ ക്വാഡ്ര കാലും പ്ലീജിക്ക് എന്ന് പറയും, എന്തോ ക്വാഡ്ര പ്ലീജിക്ക് എന്ന് പറയും, കാലും കൈയും. ഓക്കെ. പാരലൈസ്ഡ്. അപ്പം അതിനുശേഷമാണോ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്, അത് അതിനു മുന്നേ ആയിരുന്നോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്? അതിന് മുന്നേ ഉണ്ടായിരുന്നു, ശേഷം ഉണ്ടായിരുന്നു. ആള് ചില്ലറക്കാരനല്ല കേട്ടോ, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്തിനല്ലേ? ആളെന്റെ അടുത്തും പറഞ്ഞു പാസ്റ്റർ ഒന്നും അറിയണ്ടാന്ന്. അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു ശരി പാസ്റ്റർ ഒന്നും അറിയണ്ട ഇരിക്കട്ടെ അല്ലേ, എന്നിട്ട് നമ്മൾ ഷെയർ ചെയ്യുമല്ലോ ഇങ്ങനെ ഒരു മെമ്മറീസ് ഒക്കെ പോലെ. എല്ലാം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടേ. ഇതാണ് ഏറ്റവും വലിയ അടി. എന്നാന്നറിയോ, ഇതും കൂടെ ചീറ്റി പോയ ഇയാളുടെ കൂടെ കൂട്ടി വേണം അടുത്ത ആളോട് എന്ന് പറയാൻ. മനസ്സിലായോ? ഞാൻ അങ്ങനെ പോയിട്ട് ഇനി ഒരു സ്റ്റോറി ആവണ്ടല്ലോ വെച്ചിട്ടാണ് ആദ്യം പറഞ്ഞത്. എനിക്ക് ഈ റിലേഷൻഷിപ്പിനകത്ത് കിടന്ന് പെണ്ണ് കാണിക്കുന്ന താല്പര്യമില്ല, കല്യാണം വേണമെങ്കിൽ നോക്കാം. അതിന് മുമ്പേ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ കെട്ടിക്കോട്ടെ എന്നാ ഡയറക്റ്റ് ചോദിച്ചത്. കെട്ടിക്കോട്ടെ എന്നാ കണ്ടപ്പോ കേട്ടാൻ തോന്നിയോ? ആ തോന്നി. അവർ സമ്മതിച്ചില്ലെങ്കിൽ എന്ത് ചെയ്തേനെ? എനിക്ക് അങ്ങനെ എനിക്ക് അടുത്തേക്ക് ഇഷ്ടം തോന്നി, ഞാൻ അപ്പൊ അങ്ങ് പറയും. മനസ്സിൽ ഞാൻ കൊണ്ട് നടക്കൂല. കെട്ടിക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത്? ഇല്ല ഇല്ല, ബാക്കി ആരും ചോദിച്ചിട്ടില്ല. ബാക്കി ആരും കെട്ടിക്കോട്ടെ എന്ന് ഡയറക്റ്റ് ചോദിച്ചില്ല. ആദ്യം ഫസ്റ്റ് റിലേഷൻഷിപ്പ് ആവുമ്പോ എന്തായാലും ചോദിക്കുമല്ലോ. ആദ്യം ചോദിച്ചിട്ട് പുള്ളിക്കാരത്ത് ആദ്യം വേണ്ടി ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ച് പ്രൊപ്പോസ് ചെയ്യണം ആദ്യം. അപ്പൊ സമ്മതിച്ചില്ലായിരുന്നു, എന്ത് ചെയ്തേ അത് പറ, എനിക്ക് അതാ കേക്കണ്ടേ. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പത്തെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയപ്പോ വിചാരിച്ച ഇനി റിലേഷൻഷിപ്പും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനെ നമ്മള് ശരിക്കും പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും സ്റ്റോറി ചെയ്ത് പക്ഷെ ഒരുപോലെ ഉണ്ടായിരുന്നു. നമ്മൾ ഓരോരോ ഡിസിഷൻസ് അങ്ങനെ മൂവ് ഓൺ ആയി പോണത്. അപ്പൊ ഞാൻ അവിടെ ഇപ്പൊ നമുക്ക് ഒരുമിച്ച് അങ്ങനെ മൂവ് ഓൺ ആവാലോ. അതെ, അല്ല അത് നേരെ എല്ലാവരും അങ്ങനെയാണ്. ഫെയിലിയേഴ്സ് വരുമ്പോഴത്തേക്കും പ്രണയത്തിൽ പരാജയങ്ങളൊന്നല്ല, രണ്ടുപേർക്കും പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വിരിയണല്ലോ. അത് വിരിയുമ്പോ ഇനി ഒരാളെയും പ്രണയിക്കത്തില്ല. അത് പറയുമ്പോഴും അടുത്ത ആള് അന്ന് എന്തായിരുന്നു ആദ്യം ഇട്ടിരുന്നേ? എന്താ അന്നത്തെ ദിവസം ആദ്യം കണ്ടപ്പോ എന്താ ഇട്ടിരുന്നേ അയാൾക്ക്? ആദ്യം കണ്ടപ്പോ നമ്മളെ ഏവിയേഷൻ സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ടോ? എയർപോർട്ടിലെ പോകുമ്പോ ഗ്രൗണ്ട് സ്റ്റാഫ് ഇല്ലേ, അവരെ പോലെ അതായത് ക്യാബിൻ റൂം. അതുകൊണ്ടാണ് ശ്രദ്ധിച്ചത് കൂടുതൽ. ഒന്ന് എയർപോർട്ടിൽ വർക്ക് ചെയ്യണോ അതാളായിരിക്കും, അല്ലെങ്കിൽ ഏവിയേഷൻ സ്റ്റുഡന്റ് ആയിരിക്കും. സ്റ്റുഡന്റ് ആണോ? കഴിഞ്ഞു ഇപ്പൊ കഴിഞ്ഞു. ഓക്കെ ഓക്കെ. ഓ അങ്ങനെ, ആ അങ്ങനെ ഫ്ലൈറ്റ് കയറി പോയ സാധനമാണ്. ആ ഡ്രസ്സിൽ കണ്ടപ്പോ പെട്ടെന്ന് എന്റെ ദേ വരുന്നു. അന്നത്തെ ആ ഡ്രസ്സിലല്ല, അത് കഴിഞ്ഞിട്ട് സംഭവം കൊച്ചിന്റെ ബർത്ത്ഡേക്ക് വന്നപ്പോ അന്ന് ഞാൻ വരുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല. സത്യം പറഞ്ഞു വിളിച്ചായിരുന്നു, പക്ഷെ അവിടെ അവരവിടെ ഫങ്ഷന് നിക്കുന്നതിനിടയ്ക്കാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ എന്നെ വീട്ടില് അപ്പൊ എന്തോ ചെയ്യുമായിരുന്നു എനിക്ക്. അപ്പൊ ആ ഈ ചേച്ചിയുടെ ഷോപ്പ് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ ലേറ്റായിട്ട് ഉറങ്ങി അങ്ങനെയൊക്കെ. അപ്പൊ കുറച്ച് ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് നല്ല ഡീറ്റെയിൽ ആയിട്ട് കുളിക്കണമെന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ തിരിച്ച് എന്റെ വീട്ടിലോട്ട് പോയത്. പോയി ഞാൻ താലയിലൊക്കെ എണ്ണയൊക്കെ തേച്ചിരിക്കുമ്പോഴാണ് എന്റെ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത്, നീ ഇങ്ങോട്ടൊന്ന് വരും ഓട്ടോ വിളിച്ച് എങ്ങനെയും ഒന്ന് വാന്ന് പറഞ്ഞു. ഉദയസമുദ്രയെ വെച്ചിട്ടായിരുന്നു. അപ്പൊ അടുത്താണ് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ രണ്ട് സെക്കൻഡ് നിന്ന് ആലോചിച്ചു. എന്നിട്ട് ഞാൻ വെച്ചു വേണ്ട എന്തിനാ പോണേ വെറുതെ. പിന്നെ എനിക്ക് എന്തോ അവിടെ പോയില്ലെങ്കിൽ എനിക്ക് വേറെന്തു വലുത് വരാനുള്ള പോലത്തെ ഒരു ഫീലിംഗ്, ചുമ്മാ നെഞ്ചടിച്ചോണ്ടിരിക്കണം. അപ്പൊ ഞാൻ വെച്ചാൽ എന്താ പിന്നെ പോയേക്കാം. അങ്ങനെ വേറെ കുളിച്ച് റെഡി ആയിട്ട് പോയായിരുന്നു. ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ തന്നെ ആൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പത്തേക്കും ഞാൻ ഇങ്ങനെ അന്ന് ഞാൻ നോട്ടീസ് ചെയ്ത് അന്ന് ഞാൻ ശത്ര നോട്ടീസ് ചെയ്തില്ല, ആ ബർത്ത്ഡേ ഫംഗ്ഷൻ പോയപ്പോൾ ഞാൻ ഇങ്ങനെ നോട്ടീസ് ചെയ്ത് ജസ്റ്റ്. പിന്നെ പിന്നെ ഞാൻ എപ്പോ നോക്കിയാലും ആൾ ഇങ്ങനെ എന്നെ നോക്കണം. ഞാൻ ഇനി വല്ലേ ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരുന്നില്ല, പുള്ളിക്കാരി നോക്കിയപ്പോ കണ്ടേ. ഇല്ല ഞാൻ ഒരു മൂന്നാല് വട്ടേ നോക്കിയുള്ളൂ. അപ്പൊ അല്ലേ ഇല്ല, എനിക്കിങ്ങനെ സൈഡിൽ നിന്ന് കാണാൻ പറ്റൂല ഇങ്ങനെ ഒരാൾ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതെന്താന്നറിയാ,
എപ്പൊ നോക്കിയാലും അത് മിസ്സാവരുത്. ഇച്ഛാഭംഗം തോന്നരുത്, അതുകൊണ്ടാ അങ്ങനെ ഒരേ സ്ട്രെയിറ്റിൽ അല്ലേ, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമായേനെ. അതുകൊണ്ടാ എട്ടാ പിന്നെ വീട്ടിൽ ചോദിച്ചായിരുന്നോ പെട്ടെന്ന് ഒരു കല്യാണം പെണ്ണിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ വീട്ടിൽ എന്താ പറഞ്ഞു? എന്റെ വീട്ടില് കുഴപ്പമില്ല, ഞാൻ സത്യം പറഞ്ഞ കെട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടന്ന ആളാ. അത് ആക്സിഡന്റ് മുമ്പും പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞപ്പോ വീട്ടുകാർക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം അമ്മയായിരുന്നു ഇത്രയും, ഒരു അഞ്ചു വർഷമായി എന്റെ ആക്സിഡന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ അമ്മയും അമ്മ മാത്രമാണ് എന്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നതെല്ലാം. അമ്മ അച്ഛൻ ചേച്ചികളി ഇവരായിരുന്നു എന്റെ ഫുൾ കാര്യം നോക്കുന്നത്. അപ്പോ അവർക്ക് പറഞ്ഞപ്പോ ഒരു സന്തോഷം, എന്റെ കൂടെ എന്റെ കൂട്ടിന് ആരെങ്കിലും വരുന്നതെന്ന് വിചാരിക്കുമ്പോ. അതെ, നമുക്കും നിങ്ങളോടൊക്കെ ഭയങ്കര ഇതാണ്. അതായത് നോർമലായ ഒരാളെ തന്നെയും ലൈഫ് പാർട്ണർ ആക്കുമ്പോൾ 1000 തവണ ചിന്തിക്കും. നോർമലായിട്ടൊരാളെ മനസ്സിലായി, ഇത് എങ്ങനെയാണ് നമ്മൾ ലൈഫ് ലോങ് കൊണ്ടുപോകേണ്ടതാണ്, പിന്നെ ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല, എല്ലാ എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മൾ ഒരിക്കൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങണമെങ്കിൽ പോലും നമ്മൾ എത്ര പേരുടെ മുഖം കാണേണ്ടി വരും. അങ്ങനെ ഉള്ളപ്പോൾ ഡിസബിലിറ്റി ഉള്ള ഒരാളെ കൂടെ കൂടെ കൂട്ടുമ്പോൾ ഇയാൾ എത്രത്തോളം ചിന്തിച്ച്? ഞാൻ നല്ല രീതിക്ക് ചിന്തിച്ചു. എന്നുവെച്ചാൽ എൻ്റെ അടുത്ത് കുറെ പേരിങ്ങനെ പറയുമല്ലോ, ലൈക്ക് ഒരു കാര്യം വരുമ്പോൾ നെഗറ്റീവ് കുറെ പേരിങ്ങനെ പറയും. അപ്പൊ ഞാൻ ആക്ച്വലി അവര് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഞാനും ഇങ്ങനെ സ്റ്റക്കായിട്ട് ആലോചിക്കുമായിരുന്നു ഫസ്റ്റ് ഫസ്റ്റ്. പിന്നെ പിന്നെ ഞാൻ ഓർക്കും എനിക്ക് എന്തുകൊണ്ട് എന്റെ ഡിസിഷൻ കൊണ്ട് മുമ്പോട്ട് പോയി കൂടെ പറയണം, അവര് പറയട്ടെന്ന് വെച്ചു. എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുമോ അതോ എല്ലാ ഹെൽപ്പ് വേണോ? ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം അമ്മ കയ്യോ കൈമാറ്റം ചെയ്തോ? അതെ. എങ്ങനെ രാവിലെ റൊട്ടീനൊക്കെ മാറ്റിയെടുത്ത? ഇല്ല ഇല്ല, കാരണം ഈ അമ്മ പുള്ളകൾക്ക് കുറച്ച് പ്രശ്നമുണ്ട്. ഇല്ല, ഞാൻ മാറ്റാൻ നോക്കുമ്പോഴത്തേക്ക് ആളുടെ മുഖം ഇങ്ങനെ ചേഞ്ച് ആ വേണ്ട, അങ്ങനെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. ഇന്നലെ ആള് ഓൾറെഡി എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ആദ്യം അമ്മ അമ്മ എന്നാ വിളിക്കണം. അപ്പത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഇനി കഴിക്കും കാലം ഒന്നും കുഴപ്പമില്ല. പിന്നെ പിന്നെ എനിക്കും അത് അങ്ങ് അക്സെപ്റ്റബിൾ ആവൂല, ആളെന്ത് ചെയ്യാവശ്യം അമ്മയെ വിളിക്കും. പക്ഷെ ഞാൻ ചെയ്തു കൊടുത്താലും മതി, ആരെങ്കിലും ചെയ്തു കൊടുക്കണമെന്നേ ഉള്ളൂ. പക്ഷെ വായിക്കാത്ത വേർഡ്സ് അമ്മയെന്ന് പെട്ടെന്ന് വിളിക്കാനുള്ളൊരു ടെൻഡൻസി മാത്രല്ല, പെട്ടെന്ന് ഇയാൾ എങ്ങനെ ചെയ്യിപ്പിക്കാനുള്ളൊരു മടിയുണ്ടോ? അതുകൊണ്ടായിരുന്നു ആദ്യം. പക്ഷെ അതിനു മുമ്പ് തന്നെ എല്ലാ കാര്യവും എന്റെ കാര്യം ഒന്നുമില്ലാതെ ഞാൻ എല്ലാം പറഞ്ഞായിരുന്നു. അപ്പോ ഇവിടെ ഒരു കുഞ്ഞു ആവയുണ്ട്, ആള് നമ്മളെ ഇന്റർവ്യൂ എടുക്കാനേ സമയമില്ല, ഓട്ടി നടന്ന് ബഹളമാണല്ലേ, സമയം പോകുന്നുണ്ടല്ലേ. അവന് ഞാൻ മുമ്പേ ഇട്ട കമ്പനി, അപ്പൊ അവൻ എപ്പോഴും ഇങ്ങനെ ബാക്കി നീ നടക്കും. പിന്നെ ഞാൻ എവിടെ ഉണ്ടോ അവിടെ കാണും അല്ലേ. രാവിലെ നമ്മൾ അലാറ് അവനാണ്, ഈ ഡോറിൽ ഇവിടെ ഒരു ഉരുട്ട വടി ഉണ്ട്, അതുകൊണ്ട് ടിടിച്ചിടിച്ച് വരേ വരേ വിളിച്ചേ വിളിച്ചേണിപ്പിക്കണ. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ കൊണ്ടിടത്തിയാലും അവിടെ കിടന്നുകൊണ്ട് അപ്പൂലേ മാമ മാമാ എന്ന് വിളിച്ചോണ്ട്. നിങ്ങള് ഇതിനൊക്കെ പോയോ, വിരുന്നിനൊക്കെ പോയോ? ഉത്രാടത്തിന്റെ അന്നേരം. ഉത്രാടത്തിന്റെ അന്നേരം എവിടേക്ക് പോയി? വിരുന്ന് മീൻസ് എന്റെ വീട്ടില്, അത്രേ ഉള്ളു, വേറെ എങ്ങും ഇതുവരെ വിളിച്ചില്ലല്ലേ. ഹണിമൂൺ ട്രിപ്പ് നമ്മളിങ്ങനെ ആലോചിക്കായിരുന്നു, ആരും വിരുന്നിന് വിളിച്ചില്ല. ആ ശരി, ആരും വിരുന്ന് കാണണ എല്ലാരെയും. ആൾക്ക് ട്രാവൽ ചെയ്യണേ കുറിച്ച്, ട്രാവൽ ചെയ്യാൻ പാടുണ്ടോ? പാടില്ല, കാറിൽ കയറ്റേ കുഴപ്പമില്ല. പക്ഷെ കാറിലോട്ടൊന്നും എത്തിക്കണം. എന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ, എന്നു പറയുമ്പോ അന്നോട്ട് ഇന്ന് വരെ ഉള്ള അതിലൊരാളെ ഇപ്പൊ വന്നിട്ട് പോയ സൂരജ് എന്ന് പറയും, അഭിഷേക്, സുജിത്ത്, ഗോകുൽ, പിന്നെയും എനിക്ക് വേറെ ഉണ്ട് ആശിക്ക്, പുള്ളിക്കാരെ ഇപ്പൊ ബാംഗ്ലൂർ പോയി, ഡാനി ഉണ്ട്, ഡാനി എറണാകുളത്ത് തന്നെ. എന്റെ എല്ലാ ഇതിപ്പോ ആശിക്കും ഡാനി എന്റെ കൂടെ പഠിച്ചതാണ്.